മാവോവാദത്തെ ആയുധം കൊണ്ടും നിയമം കൊണ്ടുമല്ല ആശയം കൊണ്ടുവേണം നേരിടാൻ എന്ന് ഇടതുപക്ഷത്ത് വ്യാപകമായി ആളുകൾ പറയുമ്പോഴും മാവോവാദം ഉയർത്തുന്നവർക്കെതിരെ ഇടത് സർക്കാർ തന്നെ യു എ പി എ വ്യാപകമായി പ്രയോഗിക്കുന്നു. യു എ പി എക്കെതിരെ മുൻപ് രംഗത്ത് വന്ന സി പി ഐ എം അധികാരത്തിലെത്തിയ ശേഷം 9 കേസുകളിലായി 3 പേരെ, അതും 3 ആശയ പ്രചാരകരെ പ്രതി ചേർത്തു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവസാന കാലത്ത് അറസ്റ്റിലായ ആദിവാസി സ്ത്രീ അടക്കം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും മാസങ്ങളോളം ജാമ്യം നിഷേധിക്കപ്പെട്ട ജയിലിൽ കടന്നു. നിലമ്പൂരിലെ മാവോയിസ്റ്റ് ആക്രമണം വിവാദമായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു അന്വേഷണം. കേരളത്തിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത ആദ്യ ആദിവാസി യുവതിയാണ് എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഗൗരി. 200 ദിവസത്തിലധികമാണ് ജാമ്യം കിട്ടാതെ കണ്ണൂർ വൈത്തിരി ജയിലുകളിൽ ഗൗരിക്ക് കഴിയേണ്ടി വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് വയനാട് തിരുനെല്ലി അപ്പപ്പാറ കോളനിയിലെ ഗൗരി അറസ്റ്റിലാകുന്നത്. ആദിവാസികൾ നേരിടുന്ന ദുരവസ്ഥകൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് എന്തിന് എന്ന ലഘുലേഖ വിതരണം ചെയ്തതിനാണ് ആദിവാസി സംഘടനാ നേതാവ് ഗൗരിക്കെതിരെ യു എ പി എ ചുമത്തിയത്. ഈ സർക്കാർ അധികാരത്തിലേറിയ ശേഷവും പലകുറി ജാമ്യം നിഷേധിക്കപ്പെട്ട് 4 വയസ്സുകാരനായ മകനെയും കാണാതെ 6 മാസത്തിലധികമാണ് ഗൗരിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഞാനാകെ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ, നമ്മളെ ആദിവാസികൾക്ക് ഭൂമി വേണമെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വലിയൊരു കൊട്ടാര പോലെ തെടുന്നിട്ട് അവിടെ ജീവിക്കാനല്ല. മഴക്കാലം ജൂൺ തോന്നില്ല, ആർക്കും പണി ഉണ്ടാവില്ല. ജൂൺ കഴിഞ്ഞാൽ മഴക്കാലം കഴിയുന്നവരെ അപ്പോൾ എന്തെങ്കിലും നട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചോദിച്ചാൽ ഇതാ യു എ പി എ തീവ്രവാദി ഭീകരവാദി ഒക്കെ ആകുന്ന ഒരു അവസ്ഥയാണ്. ഗൗരിയുടെ മാത്രം അവസ്ഥയല്ല ഇത്. മാനന്തവാടി അമ്പുകുത്തിയിലെ കർഷകൻ ചാത്തുവിനും അനുഭവിക്കേണ്ടി വന്നു യു എ പി എയുടെ കൈപ്പുനീർ. 6 മാസത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് ഇക്കഴിഞ്ഞ 24-ന് ചാത്തു പുറത്തിറങ്ങിയത്. നമ്മൾ ആർക്കും ഒരു സാമ്പത്തികമായിട്ട് ഒരു നഷ്ടം അല്ലെങ്കിൽ ആരുടെക്ക് ഒരു മറ്റു തരത്തിലുള്ള ദേവദ്രോഹം നമ്മൾ നടത്തിയില്ല. നമ്മൾ ആശയപ്രചരണമാണ്, അതിനുള്ള അവകാശം നമുക്ക് ഉണ്ട്. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാവുന്ന കാര്യങ്ങളിൽ യു എ പി എ ചുമത്തപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന സംഘർഷവും വളരെ വലുതാണ്. പോലീസുകാരെ പേടിയില്ല എന്നൊക്കെ അയാൾ ചോദിച്ചത്. പറഞ്ഞു പോലീസുകാരെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇങ്ങനെ പെട്ടെന്ന് ആരും ഇല്ലാത്ത വീട്ടിൽ വന്ന് കയറാൻ പറ്റൂല. ഈ പോലീസല്ല ആര് തന്നെയായാലും അത് ഞാൻ കയറ്റൂല എന്ന് പറഞ്ഞു. പോസ്റ്റ് ഒട്ടിച്ചതിൻ്റെ പേരിൽ യു എ പി എ രാജ്യദ്രോഹ കുറ്റമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇവിടെ വിവിധ രാഷ്ട്രീയപാർട്ടികൾ അതിലും ഭീകരമായ കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. യു എ പി എ ദുരുപയോഗം ചെയ്യുന്നത് പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് നിയമജ്ഞരും ചൂണ്ടിക്കാട്ടുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടത് കുറ്റാന്വേഷണ സംവിധാനം അക്കാര്യത്തിൽ ആരെയും നിരപരാധികളെ പെടുത്തുന്നില്ല. അതുപോലെ തന്നെ കേവലം ആശയപ്രചരണം മാത്രം ഉള്ള ഒന്നിനെ എതിരായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇനി അല്പം പിന്നിലേക്ക്. സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ കതിരൂർ മനോജ് വധക്കേസിൽ യു എ പി എ ചുമത്തിയപ്പോൾ പിണറായി വിജയൻ നടത്തിയ പ്രതികരണത്തിലേക്ക്. ശരിയായ നിയമം തെറ്റായി ഉപയോഗിക്കുന്ന രീതികൾ നമ്മുടെ രാജ്യത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് സി ബി ഐ ഏറ്റെടുത്തതിന് ശേഷം യു എ പി എ ഇതിൽ ചെലുത്തുന്നത്. ഇടത് സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഏറ്റവും ഒടുവിലായി മുണ്ടൂർ രാവുണ്ണിയെയാണ് യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്തത്. മാവോയിസ്റ്റ് ആശയ പ്രചാരകർ എന്ന പേരിൽ പോരാട്ട പ്രവർത്തകനായ ഷാൻഡോലാലിനെയും മലപ്പുറം സ്വദേശി വിനോദിനെയും നേരത്തെ അറസ്റ്റ് ചെയ്തു. യു എ പി എ ചുമത്തി കഴിഞ്ഞ 2 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്ത 67 കേസുകളിൽ 22 കാരണം ആശയ പ്രചാരണമാണ്. രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യുക, ദേശവിരുദ്ധ പ്രചാരണം നടത്തുക തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളിലാണ് യു എ പി എ ചുമത്തേണ്ടതെന്നിരിക്കെ ആശയപ്രചാരണം നടത്തുന്നവർക്കെതിരെ ഈ വകുപ്പ് പ്രയോഗിക്കുന്നതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ആദിവാസികൾക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്നവരെ യു എ പി എ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപത്തെ സർക്കാർ ഗൗരവത്തോടെ കാണണം. ജിബിൻ ബേബിക്കൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.